So next is the advantages of stepwise thinking. Okay, stepwise thinking involves logical reasoning and definite steps to accomplish the task. Hence, so it is very useful to solve day-to-day activities or a complicated problem. Sometimes its advantages are it provides easy way to solve many complex problems. Complex problems in the complex big task step by step, that will be very easy. So there are less chances of making errors. Stepwise thinking helps to detect errors easily, which helps to correct them without any difficulty. ഈസി ആയിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഏതൊരു സ്റ്റെപ്പ് എററാണുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഈസിയലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ആക്യുറേറ്റ് റിസൾട്ട്. ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് സ്റ്റെപ്പ് വൈസ് തിങ്കിങ് വെരി വെരി യൂസ്ഫുൾ. ഓക്കെ, സോ ബട്ട് ഫോർ എവറിത്തിങ് ദർ വിൽ ബി എൻ ഡിസഡ്വാൻറ്റേജ് ഓൾസോ. അപ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന് അല്ലേ. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ എന്തായിരിക്കും ഡയറക്റ്റ് ഒരു പ്രോബ്ലത്തിലോ ഡയറക്റ്റ് അങ്ങ് ചെയ്യുന്നതിന് സ്റ്റെപ്പായിട്ട് എഴുതുമ്പം ദാറ്റ് വിൽ ബി ടൈം എടുക്കും അല്ലേ, കുറച്ച് ടൈം എടുക്കും. ദാറ്റ് ഇസ് എ ഡിസഡ്വാൻറ്റേജ് വൺ. സ്റ്റെപ്പ് ഇസ് നോട്ട് ക്ലിയർ, ഒരു സ്റ്റെപ്പ് നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ ദെൻ ഇറ്റ് മേ ജനറേറ്റ് റോങ് റിസൾട്ട്. പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ അത് റോങ് റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഡിവിഷന് വരെ നമ്മൾ ഇൻറ്റു ആയിട്ട് പോയെങ്കിൽ ദാറ്റ് വിൽ ബി എ റോങ് റിസൾട്ട്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജ്. സോ നമുക്ക് കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ലേറ്റസ്റ്റ് സ്റ്റഡി ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ബേസ്ഡ് ഓൺ സ്റ്റെപ്പ് വൈസ് തിങ്കിങ് ത്രൂ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി ഈസ് ദ സ്റ്റഡി ഓഫ് സ്പെസിഫിക് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഇൻ അത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ കേസ് സ്റ്റഡി ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാമിലോട്ട് നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പ്രോഗ്രാമിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്സാണ് ഇതൊക്കെ എന്ന് പറഞ്ഞല്ലേ. സോ വി അനലൈസ് ദ ഗിവൺ കേസ് ഓഫ് സിറ്റുവേഷൻ ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റെപ്പ് വൈസ് തിങ്കിങ്. ഫോർ എക്സാമ്പിൾ, സോൾവിങ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ടു സോൾവ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് 2 × 2. ഓക്കെ, 2 × 3 + 4 × 20/5. ഓക്കെ, സോ ഇത് ഓർഡർ നമുക്കറിയാം. നമ്മൾ എന്താ നിങ്ങൾ മാത്സിൽ എന്താണ് യൂസ് ചെയ്യുന്നതിന്, ഇങ്ങനെ പ്ലസ്സും മൈനസും എല്ലാം ടുഗദർ. ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് കണ്ടെയ്നിങ് ഓൾ ദീസ് സിമ്പിൾസ്, വി ഹാവ് ടു എന്താ ഫോളോ എ റൂൾ, ദാറ്റ് ഇസ് ബോഡ് മാസ് റൂൾ. ഓക്കെ, ബോഡ് മാസ് റൂൾ ഏതാ ഫസ്റ്റിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എന്താ ബ്രാക്കറ്റ് ഓഫ് ഓൾ ഓഫ് യു നോ ദാറ്റ് ഇൻ മാത്സ് വി ആർ സ്റ്റഡിങ് ബ്രാക്കറ്റ് ഓർഡർ ഓഫ് ഓപ്പറേഷൻ എങ്ങനെ വരുന്നത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഇവിടെ ഇല്ല. ഓഫ് മീൻസ് എന്താ ബ്രാക്കറ്റ് ഓഫ്, ബ്രാക്കറ്റിനകത്തുള്ള കാര്യം അത് ചെയ്യാം. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഇസ് BOD M ബോഡ് മാസ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊടുത്തിയാണ് നമുക്ക് ബോഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് നമുക്ക് സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏതാണ് ചെയ്യുന്നത്, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഫസ്റ്റ് വി ഹാവ് ടു ഡു ഇഫ് ദ ഡിവിഷൻ ഇസ് ദയർ, ഫസ്റ്റ് വി ഹാവ് ടു ഡു ദ ഡിവിഷൻ. ഓക്കെ, ഹിയർ വൺ ഡിവിഷൻ സിമ്പൽ ഇസ് ദയർ ഇസ് ഇറ്റ്. സോ ഹിയർ തിങ്കിങ് ഈസ് റിക്വയർഡ് ഓൺലി അറ്റ് ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ടാസ്ക് ആൻഡ് ദെൻ ഫോളോയിങ് ദ ഡിഫൈൻഡ് എന്താ ഡിവൈൻ റൂൾസ്. ഈ റൂൾ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റെപ്പ് വൈസ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സീ ഹൗ ദിസ് പ്രോബ്ലം സ്റ്റെപ്പ് ഇൻ ദ സ്റ്റെപ്പ് വൈസ് ഹൗ യു ക്യാൻ ഡു ദിസ് പ്രോബ്ലം. സോ സ്റ്റെപ്സ് ആർ ഡിവൈഡ് 20/5. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബോർമൽ റൂൾസ് റൂളിൽ എന്താണ് ഫസ്റ്റ് ഡിവിഷനാണ് വരുന്നത്. 20, വി ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്. ദ സ്റ്റെപ്സ് ആർ ഡിവൈഡ് 20/5, ദാറ്റ് ഇസ് ദ അൽഗോരിതം. നമ്മൾ എഴുതുമ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെയാണ് എഴുതുന്നത്. 20/5 ഇറ്റ് വിൽ റിസൾട്ട് ഇൻ 4. എത്ര കിട്ടും? റിസൾട്ട് ഇൻ 4 അല്ലേ. 20/5, ഓൾ ഓഫ് യു നോ ദാറ്റ് റിസൾട്ട് ഇസ് 4. ദെൻ മൾട്ടിപ്ലൈ ദ റിസൾട്ട് ദാറ്റ് ഇസ് 4/5.
4, that is 4 is there, multiplication is there. So 4 by 4, 4, 5 will throw them. 16 will be the answer for this second step. Third step, multiply 2 by 3. 2 by 3, 2 into 3, multiplication in that will be getting 6. Now add the result in step 2 and step 3. That is, step 2 will end, step 3 will end, result in the end. We have to add, that is 16 plus 6. It will result in 22. So now the hence the final result is 22. Okay. We are writing all the steps. So this is the stepwise thinking to solve a problem. Okay.